വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മാംഗോ കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്പഞ്ച് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നോർമൽ വാനില കേക്ക് പോലെ തന്നെയാണ്. അതിൽ ഒരു സ്പൂൺ മാംഗോ എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്വയർ കേക്കാണല്ലോ, അപ്പോൾ കുറച്ചധികം ക്രീം നമുക്ക് വേണ്ടി വരും. ഇനി ഈ കേക്കിൽ ഞാൻ ഈ ഒരു ക്രഷാണ് കേട്ടോ, ഈ ഒരു മാംഗോയുടെ ക്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മാംഗോയുടെ ചോക്ലേറ്റ് ബാർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ബോർഡിലേക്ക് കുറച്ച് ക്രീമാക്കി കൊടുക്കാം. ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം ഫിൽ ചെയ്തിട്ടാണ് കേക്ക് ഐസിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഷുഗർ സിറപ്പിനകത്തും ഒരു സ്പൂണ് ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാടായി പോകരുത്. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതുപോലെ മാംഗോ ക്രഷ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒരുപോലെ സ്പ്രെഡാക്കി കൊടുക്കാം. നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നെയ്പ്പ് വെച്ചിട്ടൊന്ന് ലെവലാക്കിയെടുക്കാം. ഈ കേക്കിൽ ഞാൻ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് നട്ട്സും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഷോപ്പിലൊക്കെ മാംഗോയുടെ ചോക്ലേറ്റ് അവൈലബിൾ ആണ്, അപ്പോൾ അതുണ്ട് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നോർമൽ വൈറ്റ് കോംബോ ഉണ്ട് കേട്ടോ യൂസ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇത് നടുക്കത്തെ ലെയർ ആയതുകൊണ്ട് ഞാൻ മുകളിലും കുറച്ച് ക്രഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നട്ട്സിൻ്റെയും ക്രഷിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നമുക്ക് കസ്റ്റമറുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഫൈനൽ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കാർഡ് വെച്ച് എല്ലായിടത്തേക്കും ഒന്ന് ഒപ്പാക്കി എടുക്കുക. ഇനി നമ്മൾ സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതെന്തായാലും ചെയ്യണം. ഇങ്ങനെ കേക്ക് ഒന്ന് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അതായത് എക്സസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോഴേ നമുക്ക് കേക്കിന് ഫിനിഷിംഗ് ഉണ്ടാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്ത് എടുക്കുമ്പോഴത്തേനും ഒരുപാട് ക്രീം നമുക്ക് വേണ്ടി വരും, ഒരുപാട് വേസ്റ്റേജ് ആയി പോകും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എക്സസ് ആയിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കേക്ക് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അവിടെ അവിടെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ക്രീം ബാക്കിയുള്ള ക്രീം ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേക്ക് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പിന്നീട് ഐസിങ് ചെയ്യുന്ന സമയത്ത് കേക്കിന് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. ഞാൻ ഫൈനൽ കോട്ട് കൊടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് കൊടുക്കണം കേട്ടോ. മുകളിൽ ജസ്റ്റ് സ്പാച്ചുലയിൽ ക്രീം എടുത്ത് മുകളിൽ വെച്ചിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ഒപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ മുകളിൽ നമുക്കധികം എയർ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല, കേക്കിന് ഫിനിഷിംഗും ഉണ്ടാവും. സ്ക്വയർ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റൗണ്ട് കേക്കൊക്കെ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ച് വലിച്ചു കൊടുക്കരുത്. അപ്പോൾ കേക്കിൻ്റെ ഷേപ്പ് ഇല്ലാതെയാവും. ഇതുപോലെ ഓരോ കോർണേഴ്സിലും ഇങ്ങനെ നിർത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ. ഈ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഫിനിഷിംഗ് കിട്ടുന്ന വരെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ക്രീം ഇല്ലാത്തടത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്കൊന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലെ കിട്ടും കേട്ടോ, ഈവൺ ആയിട്ട് കിട്ടും. നമ്മുടെ ഇഷ്ടംപോലെ നമുക്ക് ചെയ്തെടുക്കാം. എന്താണോ നമ്മുടെ കൈക്ക് വഴങ്ങുന്നത് അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഞാൻ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡിലൊരു സ്ക്രേപ്പർ വെച്ചിട്ട് ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ സെൻറ്ററിലൊരു ലൈൻ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സൈഡിൽ ചോക്ലേറ്റ് ഗനാഷും ഒരു സൈഡിൽ ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഡിസൈനും കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്.
പിന്നെ നമ്മൾ ഗനാഷ് വയ്ക്കുന്ന കേക്ക് എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവണം. അതേപോലെ നമ്മുടെ ഗനാഷ് കുറച്ചൊരു ചൂടുണ്ടാവണം, അപ്പോഴേ അത് കറക്റ്റായിട്ട് ഡ്രിപ്പിംഗ് കറക്റ്റാവുള്ളൂ. ഞാനിപ്പോൾ ഇത് 1:2 എടുത്തിട്ടുള്ളത് റേഷ്യോ. പിന്നെ കുറച്ച് മാംഗോയുടെ എസൻസ് ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിൽ ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ആക്കി കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ബാക്കി വന്നത് ഇതുപോലെ സൈഡിലേക്ക് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ക്രീം എടുത്തിട്ട് അതിൽ കുറച്ച് ഭാഗം യെല്ലോയും കുറച്ച് ഭാഗം വൈറ്റും ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ഡബിൾ ഷെയ്ഡ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ ലെമൺ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി കുട്ടി റോസെറ്റ്സ് വരച്ച് കൊടുക്കാം. എപ്പോഴും നമ്മളിങ്ങനെ ക്രീമിൽ ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് കളേഴ്സൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഞാൻ വരയ്ക്കാൻ പറ്റുന്നത്രയും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാപ്പുള്ള സൈഡിലൊക്കെ ഇതുപോലെ ജസ്റ്റ് ആ നോസിൽ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ സ്റ്റാർ പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ കിട്ടും. അങ്ങനെ ഗ്യാപ്പുള്ളിടത്തൊക്കെ നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. സൈഡിലും സെൻറ്ററിലും എവിടെയൊക്കെ ഗ്യാപ്പ് കാണുന്നുണ്ടോ അവിടേക്ക് ഇതുപോലെ ഒന്ന് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഈ അതേ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെ താഴെയും കൂടി ഇതുപോലെ ജസ്റ്റ് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ കുറച്ച് വലിയ സൈസിലുള്ള ഗോൾഡൻ കളർ പേള് ഇങ്ങനെ അവിടെ അവിടെ ആയിട്ട് ഇട്ട് രണ്ട് മൂന്ന് ചോക്ലേറ്റ് ഡെക്കറേഷൻ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബ്ലാക്ക് ചോക്ലേറ്റിൻ്റെ ഹേർട്ട് ഷേപ്പിലുള്ള ആ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഈ മാംഗോയുടെ ബാർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ മാംഗോ എസൻസ് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി എടുക്കുക കേട്ടോ. നേരത്തെ പറഞ്ഞ മാതിരി ഷോപ്പിൽ മാംഗോയുടെ ചോക്ലേറ്റ് കിട്ടുന്നുണ്ട്, അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതൊരു ഓർഡർ കേക്കായിരുന്നു, അപ്പോൾ ഞാൻ പേരും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.